നമസ്കാരം, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഈ ചോപ്പർ. നമ്മളെ വീട്ടിലെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇപ്പം ഈ ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെങ്ങനെ അരിയാൻ വേണ്ടി യൂസ് ചെയ്യണത്. ഈ സംഭവം എന്ന് വെച്ചാൽ പല ആൾക്കാരും ചെറിയ കംപ്ലൈൻറ്റ് വന്ന് തൂർക്കിട്ട് വേറെ പുതിയ മേടിക്കുകയാണ്. അപ്പോൾ ഇതിന് കൂടുതൽ നമുക്ക് കംപ്ലൈൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ചരട് കട്ടായി പോകും, അതിൻ്റെ ഈ ടാഗ് കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ടാഗ് നമുക്ക് സാധാരണ വേറെ എന്തെങ്കിലും ടാഗ് ഇതേപോലത്തെ ചരടോ എന്തെങ്കിലും മേടിച്ചിട്ട് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാം. ഇതിന് വേറെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ അതെങ്ങനെ മാറ്റി ഫിറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ഇതെങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കാണുക, നിങ്ങൾക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാം. നമുക്ക് അതിൻ്റെ പഴയ ചരട് ഊരിയെടുത്തിട്ട് പുതിയ ചരട് അതിൽ കോർത്ത് ചേർക്കണം. കോർത്തതിൻ്റെ ശേഷം നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ആ കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അഴിഞ്ഞു പോരുക, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നൈസായിട്ട് മെല്ലെ ഇങ്ങനെ കോർത്തതിന് ശേഷം അതിനെ നമുക്ക് കെട്ടി എടുക്കാം. അത് ചെറിയ ഹോളായതുകൊണ്ട് ചരട് നമുക്ക് നല്ല തിക്നെസ് ഇല്ലാത്ത കാരണം നമുക്കിതിനെ ചെറിയ പിന്നോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിനുള്ളിൽ കൂടെ കടത്തി അതൊക്കെ ആ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വൺ സൈഡ് കെട്ടിയിടുക. കെട്ടിയിട്ടിട്ട് അത് കറക്റ്റായിട്ട് നമ്മളതിനെ അതിൻ്റെ സ്പ്രിങ്ങിൽ ടൈറ്റ് ചെയ്തിട്ട് ചരട് ചുറ്റി വെക്കണം. എന്നെങ്കിലാണ് നമുക്ക് കറക്റ്റ് ചോപ്പർ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരാം. അങ്ങനെ നമ്മളുടെ ഹോളിൽ കൂടെ നമ്മൾ ചരട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചരട് ഇനി വലിച്ച് വൺ സൈഡ് നമുക്ക് ഒന്ന് ജസ്റ്റ് കെട്ടിയിട്ട് കൊടുക്കാം. അത് വലിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ പോരാതിരിക്കാൻ, അപ്പോൾ ഒരു രണ്ടോ കെട്ടോ മൂന്ന് കെട്ടോ കെട്ടി കഴിഞ്ഞാൽ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചരട് ഇങ്ങനെ ചോപ്പർ വലിക്കുമ്പോൾ ചരട് അഴിഞ്ഞു പോരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് കെട്ട് കെട്ടി ഒന്ന് സ്ട്രോങ് ആയി വെക്കാം. നമുക്ക് അതിനെ ചരടിനെ കെട്ടിയെടുക്കലാണ് ഒരു ടാസ്ക്കായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും വലിയ പ്രശ്നമുള്ളതൊന്നുമില്ല. ചരട് അതിൽ കട്ടായി പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതിൽ കോർത്തെടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ നമ്മൾ കോർത്തൊക്കെ എടുത്ത് അതിൽ കറക്റ്റായിട്ട് കെട്ടി ഇനി അതിനെ നമുക്ക് ചോപ്പറിൻ്റെ മേലെ ആ അതിൻ്റെ മേലെ റിങ്ങിൻ്റെ മേലെ നമുക്ക് ചിറ്റിയെടുക്കാം. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്തത്. അപ്പോൾ കറക്റ്റായിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൊളത്തി പിടിക്കാനൊക്കെ സാധ്യത കൂടുതൽ. അപ്പോൾ അത് നമുക്കതിൻ്റെ ആ കെട്ടിയതിൻ്റെ മേൽവശം നന്നായിട്ട് കറക്റ്റ് വൃത്തിയായിട്ട് നമ്മൾ അത് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് കെട്ടിയതിന് ശേഷം ഇത് ചിറ്റി നമുക്കിതിനെ ചോപ്പർ കറക്റ്റ് ചെയ്ത് ശരിയാക്കാം. നമുക്ക് ഈ ചോപ്പറിൻ്റെ ഈ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് ചുറ്റി നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹോളിട്ടിട്ട് ആ ഹോളിൽ കൂടെ നമുക്കതിൻ്റെ ലിവർ നമുക്ക് പിടിച്ച് വലിക്കാനുള്ള ലിവറില് അതിന് വേണ്ടിയിട്ടൊരു ഹോൾ കൂടെ നമുക്കത് പുറത്തേക്ക് എടുക്കണം. പിന്നെ ചിറ്റിൽ നമ്മൾ ഓപ്പോസിറ്റ് ചിറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ജസ്റ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ വെച്ച് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഓപ്പോസിറ്റാണ് ചിറ്റിയിരിക്കണ വെച്ചെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാണ്. അപ്പോൾ പിന്നെ കറക്റ്റ് ലെങ്ത്ത് നമ്മൾ വലിക്കാനുള്ള ലെങ്ത്ത് കറക്റ്റ് നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ ഇതൊക്കെ ചിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആദ്യം ചെയ്യാനെന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ മൂടിയൊക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് സ്ക്രോൾ ചെയ്യാവുന്ന കറക്റ്റ് വർക്കിംഗ് ആണോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ തിരിച്ച് ചിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ കറക്റ്റ് വർക്കിംഗ് കിട്ടില്ല. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്തായാലും നമുക്കിത് ചിറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ ടോപ്പൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ചരടൊക്കെ കറക്റ്റ് ചെയ്ത് ക്ലിയർ ആണെന്ന് വിചാരിച്ച് നമുക്ക് അത് ചോപ്പറൊന്ന് വലിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മൾ ചരടൊക്കെ മെല്ലെ ഇങ്ങനെ ഇട്ടിട്ട് ആ ചോപ്പർ കറക്റ്റാണോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ എന്തായാലും ആ ഇപ്പോൾ കറക്റ്റായിട്ട് വർക്കിങ്ങൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ടോപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിൽ ഈ ടോപ്പിൻ്റെ മുകളിലൊരു നമുക്കൊരു ഇതിൻ്റെ ഒരു ഇത്തരം ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് കറക്റ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ അതിൻ്റെ ബാക്കിൽ വരുന്ന മൂടിയുണ്ട്, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം. അത് ക്ലിയറാക്കി തന്നെ വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വർക്കാവില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് അത് ചെയ്യുന്നതും അതൊക്കെ കാണിച്ചു തരാം.
പിന്നെ അതിൻ്റെ സൈഡിൽ വല്ല അഴുക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, ചില സ്റ്റക്ക് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മളിത് കറക്റ്റ് അതിൻ്റെ ലെവലിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് അതിങ്ങനെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധനം സെറ്റായി. പിന്നെ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സാധനം ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് വലിച്ചാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ വലിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചിറ്റ് ചെയ്യണമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ സൈഡിൽ വരുന്ന ഈ സാധനം നമ്മൾ അതിൻ്റെ കൂടെ കെട്ടി കൊടുത്താൽ മതി. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലോക്കൊക്കെ പിടിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്ത്, അതിൻ്റെ സൈഡിൽ അതിനെ കൂടെ നമുക്ക് ജസ്റ്റ് അതിനെ കെട്ടി നമ്മൾ അതിനെ ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ചോപ്പറിൻ്റെ ഈ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലേഡൊക്കെ വെച്ച്, ആ ബ്ലേഡ് വെച്ച് അതിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് നമുക്കത് വലിച്ചു നോക്കാം. അപ്പോൾ സാധനം വർക്കിംഗ് ആണെങ്കിൽ ഓക്കെ ആണെന്ന് കൺഫേം ആയി. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഈ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ ബൈ.